ഇന്നിപ്പോൾ 29 സെപ്റ്റംബർ ആകാൻ 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. സെപ്റ്റംബർ ആകുമ്പോൾ യു എയിൽ കഴിഞ്ഞ സെപ്റ്റംബറുകൾ പോലെയല്ല 2022 സെപ്റ്റംബർ. ഒരുപാട് പുതിയ വിസ സമ്പ്രദായങ്ങൾ പ്രാബല്യത്തിൽ വരുന്നു. ഉദാഹരണത്തിന് 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസ എല്ലാവർക്കും വ്യാപകമായി കൊടുക്കാൻ തുടങ്ങുന്നത് സെപ്റ്റംബർ മുതലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. നാട്ടിൽ ഏതാണ്ട് $4,000 ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തുക കഴിഞ്ഞ 6 മാസം മുമ്പേ കാണിക്കാൻ പറ്റിയാൽ, അതായത് ഇന്ത്യൻ രൂപ 320,000 വന്നാൽ നമുക്ക് 5 വർഷത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസ കുറഞ്ഞ കാശിന് കിട്ടാവുന്ന സാഹചര്യമുണ്ട് എന്നാണ് അറിയുന്നത്. മിക്കവാറും 1,500 ദിർഹമായിരിക്കും ഇതിൻ്റെ ഫീസ് എന്ന രൂപത്തിലാണ്. ഇനി കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ ഫീസും ചേർത്തിട്ട് എത്രയാകും എന്നുള്ളതും, പിന്നെ നമ്മൾ ഏജൻസി വഴിയൊക്കെ എടുക്കുകയാണെങ്കിൽ എത്രയായിരിക്കും എന്നുള്ളതുമെല്ലാം വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതൊരു വിസ സമ്പ്രദായം. അതുപോലെ ഒരു വിസ ക്യാൻസൽ ചെയ്താൽ, ഒരു ജോലിയിൽ നിന്നൊക്കെ രാജിവെച്ചിട്ട് അടുത്ത വിസയിലേക്ക് മാറാൻ വേണ്ടി നിന്നാൽ അതിനുള്ള സമയം തന്നെ നിലവിലുള്ള 1 മാസത്തിന് പകരം 6 മാസം വരെ കിട്ടാവുന്ന രൂപത്തിലേക്ക് തൊഴിൽ സാഹചര്യം, വിസയുടെ സാഹചര്യം മാറുകയാണ്. അങ്ങനെ ഒരു മാറ്റം കൂടി സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നു മുതലാണ് അത് പ്രാബല്യത്തിൽ വരിക എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതുപോലെ രക്ഷകർത്താക്കൾ മക്കളുടെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെടുത്തി, പ്രത്യേകിച്ച് ആൺമക്കളുടെ സ്പോൺസർഷിപ്പ് 25 വയസ്സുവരെ ഇനി കൊണ്ടുപോകാൻ പറ്റും എന്ന നിയമവും പ്രാബല്യത്തിൽ വരികയാണ്. പെൺകുട്ടികൾക്കാണെങ്കിൽ കല്യാണം കഴിയുന്നതുവരെ എന്ന രൂപത്തിലാണ് മാതാപിതാക്കളുടെ സ്പോൺസർഷിപ്പിൽ തുടരാനുള്ള അധികാരം പുതിയ നിയമത്തിൽ ഉള്ളത്. നാളിതുവരെ ആൺകുട്ടികൾക്ക് 18 വയസ്സുവരെയേ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് മാറിയിട്ട് 25 വയസ്സിലേക്ക് എന്ന രൂപത്തിലാകുന്നത്. അതുപോലെ 1 മാസത്തെ വിസിറ്റ് വിസ ഏറ്റവും കുറഞ്ഞ കാലാവധി ഇനിയിപ്പോൾ 2 മാസമാക്കി മാറ്റും എന്നും നേരത്തെ പറഞ്ഞിരുന്നു. അതും സെപ്റ്റംബർ ആകാൻ വേണ്ടി എല്ലാ തൊഴിൽ അന്വേഷകരും ട്രാവൽ ഏജൻസികളും ടൂറിസം കമ്പനികളും ഒക്കെ കാത്തിരിക്കുകയാണ്. നല്ലത് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ യാത്രക്കാരുടെ കാര്യം. ഇപ്പോൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി കുറഞ്ഞ കാശേ ഉള്ളൂ, പക്ഷേ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി വലിയ കാശ് കൊടുക്കുന്ന ശീലം മാറിയിട്ടില്ല. സ്കൂളൊന്ന് തുറന്നെങ്കിലും ഇനിയും സെപ്റ്റംബർ 15 വരെയൊക്കെ ആ ശക്തമായ വലിയ റോക്കറ്റ് പോലെ നിൽക്കുന്ന ടിക്കറ്റ് ചാർജ് കൊടുത്തിട്ടേ വരാൻ പറ്റൂ എന്ന രൂപത്തിലാണ്. അപ്പോൾ നാട്ടിലേക്ക് പോകുന്നവരുടെ കാര്യത്തിൽ എയർ സുവിധ ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്യണമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇന്നും ഞങ്ങൾക്ക് സന്ദേശം കിട്ടി. ശ്രദ്ധിക്കേണ്ട കാര്യം, ആ നിയമത്തിൽ ഇതുവരെ മാറ്റം വന്നിട്ടില്ല. ന്യൂഡൽഹി airport.in എന്ന വെബ്സൈറ്റിൽ പോയിട്ട് എയർ സുവിധ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ പാസ്പോർട്ട് കോപ്പിയും ടിക്കറ്റും പോകുന്ന സ്ഥലവും കൃത്യമായിട്ട് എല്ലാം രേഖപ്പെടുത്തിയിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് എയർപോർട്ടിൽ കൊണ്ടുപോയി അവിടെ കാണിച്ചിട്ട് നാട്ടിൽ കൊടുക്കാൻ വേണ്ടി കൈവശം വെച്ച് കൊണ്ടുപോകണ ആ രീതി 2 വർഷം കഴിഞ്ഞിട്ടും ഈ ഓഗസ്റ്റിൽ എടുത്തു മാറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടും മാറ്റിയിട്ടില്ല ഇതുവരെ എന്ന കാര്യം അറിഞ്ഞിരിക്കുക. എയർപോർട്ടിൽ പോയിട്ട് പല ആളുകളും ഇതൊക്കെ മറന്നിട്ട് വലിയ ബുദ്ധിമുട്ടിൽ ഏർപ്പെടുകയാണ്. ആ സാഹചര്യത്തിൽ വളരെ കർശനമായിട്ട് ഇതൊക്കെ കൊണ്ടുപോകണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ദുബായ് എക്സ്പോ ചരിത്രം സൃഷ്ടിച്ച് ഐതിഹാസിക വിജയമായി മാറിയ ദുബായ് എക്സ്പോയിൽ എല്ലാവരെയും ഇഷ്ടപ്പെടുത്തിയ 2 പവലിയനുണ്ട്. അലിഫ് പിന്നെ ടെറ. അലിഫ് എന്നാൽ മനുഷ്യ വർഗത്തിൻ്റെ പുരോഗതി വിലയിരുത്തുന്ന മൊബിലിറ്റിയുമായി ബന്ധപ്പെടുത്തി ആ പവലിയൻ സെപ്റ്റംബർ 1 മുതൽ നമുക്ക് പോയി വീണ്ടും കാണാം. 1 പവലിയൻ കാണാൻ 50 ദിർഹമാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക്. ടെറ പവലിയനും ഇങ്ങനെ തന്നെയാണ്. അത് മനുഷ്യൻ്റെ, പ്രകൃതിയുടെ, കടലിൻ്റെ, കാരണത്തിൻ്റെ ഒക്കെ ഭംഗിയിലൂടെ കടന്നു പോകുന്ന മനുഷ്യ ചരിത്രം, സംസ്കാരം ഇതിനെയൊക്കെ വെളിപ്പെടുത്തുന്ന ടെറ, അതിനും ഒരാൾക്ക് 50 ദിർഹമാണ്. ഒക്ടോബർ 1 മുതൽ എക്സ്പോ സിറ്റി പ്രവർത്തനം ആരംഭിക്കുകയാണ്. അങ്ങനെ ആ എക്സ്പോ മേഖല വീണ്ടും സജീവമായിട്ട് വരികയാണ്. ഗാർഡൻ ഇൻ ദി സ്കൈ എന്ന് പറയുന്ന പൊക്കപ്പുറത്ത് കയറി നിന്നിട്ട് താഴേക്ക് നോക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടല്ലോ, ഒരാൾക്ക് 30 ദിർഹമാണ് ഫീസായിട്ട് സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. ഇന്ന് സ്കൂളുകൾ മിക്കതും തുറന്നു. ഇനി തുറക്കാനൊന്നും ബാക്കിയില്ലാത്ത മട്ടിൽ സ്കൂളുകൾ തുറന്നു. ഈ കുട്ടികളുടെ സുരക്ഷയ്ക്ക്, പ്രത്യേകിച്ച് വാഹനങ്ങളിൽ പോകുമ്പോൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇത്തവണ ദുബായിൽ PCR ഒന്നും വേണ്ടി വന്നില്ല. മറ്റു എമിറേറ്റുകളിൽ PCR എന്ന് ഹാജരാക്കേണ്ടി വന്നിട്ടുണ്ട്. UAE ഏവിയേഷൻ മേഖലയിൽ ഒരുപാട് ഒഴിവുകൾ വരികയാണ്. ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും ഞങ്ങൾക്ക് ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന്. പക്ഷേ അങ്ങനെയല്ല. ഈ സാഹചര്യം മുൻനിർത്തിയിട്ട് ദുബായിലെ പല ഏവിയേഷൻ യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ
2019-ൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയിലധികം അപേക്ഷകൾ വരികയാണ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞങ്ങൾ അറിയിച്ചത് 3000-ൽ അധികം ആപ്ലിക്കൻസ് ഇപ്പോൾ ഉണ്ടെന്നാണ്. എത്ര പേർക്ക് സീറ്റ് കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്നാണ്. അപ്പോൾ ഈ മേഖല സജീവമായി വികസിച്ചു വരികയാണ്. കൂട്ടത്തിൽ അമേരിക്ക, നാസ ഇന്ന് ചന്ദ്രനിലേക്ക് അർത്തമിസ് 1 എന്ന് പറയുന്ന വലിയ റോക്കറ്റ്, പണ്ടുകൂറ്റൻ റോക്കറ്റ് വിക്ഷേപിക്കാനിരുന്നത് പെട്ടെന്ന് ഇന്ധന ചോർച്ച ശ്രദ്ധയിൽപ്പെട്ട കാരണത്താൽ മാറ്റിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല എഞ്ചിനിൽ ചെറിയ വിള്ളലുണ്ടോ എന്ന സംശയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ അതൊക്കെ പഠിച്ചിട്ട് മറ്റൊരു ദിവസം റോക്കറ്റ് വിക്ഷേപിക്കും. ഇന്നലത്തെ കളി, ഏഷ്യാ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ്, അത് കണ്ടവർ, സ്റ്റേഡിയത്തിൽ പോയിരുന്ന് കാശ് കൊടുത്ത് കണ്ടവർ പറയുന്നു കളി മുതലായി. കാരണം കൊടുത്ത കാശിന് അതിഗംഭീരമായ പ്രകടനമാണ് അവസാനത്തെ ഓവറിൽ ഇന്ത്യ കാഴ്ചവെച്ചത്. ഉദ്വേഗത്തിൻ്റെ ആ ഒരു മുൾമുനയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോയെങ്കിലും അവസാനത്തെ ഒരു ഓവറിൽ 6 പന്തിൽ നമുക്ക് വേണ്ടിയിരുന്നത് 7 റൺസായിരുന്നു. അത് കിട്ടിയ വിധം അതിഗംഭീരം. ഒന്നാമത്തെ ബോളെറിഞ്ഞപ്പോൾ വിക്കറ്റ് പോയി. രണ്ടാമത്തേതിൽ 1 റൺ കിട്ടി. മൂന്നാമത്തേതിൽ ഒന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ വേണ്ടത് 6 റൺസാണ്, 3 ബോൾ കൈവശമുണ്ട്. പക്ഷേ ആ ഒരു 4-ാമത്തെ ബോളിൽ അത്ഭുതം, 6 പിറന്നു. അങ്ങനെ 6-ഉം 1-ഉം 7 അവസാനത്തെ ഓവറിൽ അത് ഗംഭീരമായി കടന്ന് 148 ഇന്ത്യ വിജയിച്ചു. ഇത് ഇന്നലത്തെ ആ ആഘോഷം ഇതുവരെ തീർന്നിട്ടില്ല. ഇനി എപ്പോഴായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ മത്സരിക്കാൻ സാധ്യത, അടുത്തുണ്ടോ എന്ന് ചോദിക്കുന്നവരോട്, 31-ാം തീയതി ഇന്ത്യ ഹോങ്കോങ്ങുമായിട്ട് കളിക്കുന്നുണ്ട്, സെപ്റ്റംബർ 2-ാം തീയതി പാകിസ്ഥാൻ ഹോങ്കോങ്ങുമായി കളിക്കുന്നുണ്ട്, രണ്ടിലും ഹോങ്കോങ് തോക്കുകയാണെങ്കിൽ ഈ എ ഗ്രൂപ്പിലെ ഫൈനലിസ്റ്റുകളായ ഇന്ത്യയും പാകിസ്ഥാനും സെപ്റ്റംബർ 4-ാം തീയതി വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഞായറാഴ്ചയ്ക്ക് വേണ്ടിയും എല്ലാവരും നോക്കിയിരിപ്പാണ്. 522 മഹാമാരി കേസുകൾ ഓഗസ്റ്റ് 29-ന്റെ അക്കൗണ്ടിൽ UAE. മരണമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ദുബായ് വാർത്തയുടെ ഓഗസ്റ്റ് 29-ന്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.